വ്യക്തിയുടെ ശരീരത്തിന് സ്വതസിദ്ധമായ മുറി ഉണക്കാനുള്ളൊരു കഴിവുണ്ട്. പക്ഷേ ആ മുറി ഉണക്കുന്നതിന് വേണ്ട സമയം നമ്മൾ ആ ശരീരത്തിന് നൽകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഭക്ഷണ ക്രമീകരണത്തിൽ വരുന്ന താളപ്പിഴകൾ, നമ്മുടെ ജീവിത രീതിയിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് അവസാനം മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തുന്നത്. ഈ ആഴ്ച സ്റ്റെതസ്കോപ്പ് വിശകലനം ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് സംഭവിക്കാവുന്ന, പൊതുവേ സംഭവിക്കാവുന്ന അസുഖങ്ങളെക്കുറിച്ചാണ്. പൊതുവായ അസുഖങ്ങളെക്കുറിച്ച് നമുക്ക് പല ധാരണകളും ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നമ്മളോട് സംസാരിക്കാനായി ലീഡ് കൺസൾട്ടന്റ് ഇൻ ഇന്റേണൽ മെഡിസിൻ ഡോക്ടർ ഗീത ഫിലിപ്സ്. താങ്ക് യു ഡോക്ടർ അശ്വതി, താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. മാഡം, എന്താണ് ഇന്റേണൽ മെഡിസിൻ? ഇന്റേണൽ മെഡിസിൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ഏതൊരു ഹോസ്പിറ്റലിലും. ഇന്റേണൽ മെഡിസിൻ നല്ലതല്ലെങ്കിൽ ആ ഹോസ്പിറ്റലുകളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇന്റേണൽ മെഡിസിൻ ആണ് ഡയഗ്നോസിസ് ഉണ്ടാക്കുക. മാഡം, ഇന്റേണൽ മെഡിസിൻ ഇപ്പോൾ നമ്മൾ ഒ പിയിൽ കൂടുതലായി വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ, പിന്നെ പലതരത്തിലുള്ള പനികൾ. അപ്പം അതിനകത്തൊരു വലിയ ചലഞ്ചാണ്. പനിയായിട്ടൊരു വ്യക്തി വരുമ്പോൾ അത് പലതരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം. അത് കണ്ടുപിടിക്കുക, എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് പനി? നിസ്സാരമായ പനിയാണോ, എന്തെങ്കിലും ഗൂഢമായ രോഗമാണോ, ഇതൊക്കെ കണ്ടുപിടിക്കുക. ഒരു ഭയങ്കര ചലഞ്ച് തന്നെയാണ് ഇന്റേണൽ മെഡിസിൻ. ഈ വേദനകൾ എന്ന് പറയുമ്പോൾ പെയിൻ ഇൻ ജനറൽ ഒരുപാട് വരാറുണ്ട്? പെയിൻ വളരെയധികം വരാറുണ്ട്. പെയിൻ വരുമ്പോഴും പെയിന് അതിനും ഒരുപാടധികം ഡയഗ്നോസ്റ്റിക് കേപ്പബിലിറ്റി വേണം. ഈ രോഗി പറയുന്ന പെയിൻ അത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു, ഏതവയവത്തെ ബാധിച്ച പെയിനാണ്, ആ പെയിൻ കൊണ്ട് രോഗിക്ക് ജീവന് എന്തെങ്കിലും ആപത്ത് വരുമോ, ആ പെയിൻ്റെ കാരണം എന്താണ്, ഇത് കണ്ടുപിടിച്ച ശേഷം ഇതിന് എന്ത് ട്രീറ്റ്മെൻറ്റ് വേണോ, വേണമെങ്കിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് വേണം, ഇത് നിശ്ചയിക്കുക എന്നുള്ളത് ഒരു ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ വലിയൊരു ജോലിയാണ്. പനി നമുക്ക് വെറുതെ എങ്കിലും, ഇപ്പോൾ സ്കൂളിൽ പോകാൻ മടിയാണെങ്കിലും പനി വരും കുട്ടികളൊക്കെ. അപ്പം ഈ പനി എത്രത്തോളം സീരിയസ് ആയ ഒരവസ്ഥയാണ്? പനി വളരെ, ഏറ്റവും എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഒരു രോഗി വന്നാൽ അത് ഹാർട്ട് അറ്റാക്കാണ്. പക്ഷെ പനിയായിട്ട് വരുമ്പോൾ ഭയങ്കര ചലഞ്ച്. 2 ദിവസത്തെ പനി, 3 ദിവസത്തെ പനി നമ്മളാദ്യം ഭയപ്പെടുന്നില്ല. നമ്മൾ പേഷ്യൻ്റെ സിംറ്റം ഭയങ്കര പനിയായിരിക്കും, ചിലർക്ക് ഭയങ്കര ബോഡി പെയിനുമായിരിക്കും. ഭയങ്കര പനിയും ഭയങ്കര ബോഡി പെയിനും ഉണ്ടെങ്കിൽ നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കണം. അതിൻ്റെ സാധ്യതകൾ വൈറൽ ഫീവർ ആയിരിക്കാം, പക്ഷേ ഡെങ്കി, എലിപ്പനി അങ്ങനെയുള്ള പനികളുടെ സാധ്യതയുമേ ഉണ്ട്. അപ്പം പനിയുടെ സിവിയറിറ്റി വളരെ പ്രധാനമാണ്. പിന്നെ പേഷ്യൻ്റ് ചിലർ ഭയങ്കര ടയേർഡായിരിക്കും, അതും വളരെ ഇമ്പോർട്ടൻ്റ്. പക്ഷെ ഒരു 3 ദിവസം കഴിഞ്ഞാലേ ഒരു പനിയുടെ കറക്റ്റ് ഡയഗ്നോസിസ് നമുക്ക് കണ്ടുപിടിക്കാനൊക്കത്തുള്ളൂ. മാഡം, ഈ പനി പോലെ തന്നെ നമ്മൾ സാധാരണയായി കാണുന്ന ഒരു അസുഖ രോഗലക്ഷണം എന്ന് പറയുകയാണെങ്കിൽ തലവേദനയാണ്. അപ്പോൾ തലവേദന എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ്? തലവേദന ഈ പനിയുടെ കൂട്ട, തലവേദന എഗെയിൻ ഒരു സിംറ്റമാണ്, അതൊരു രോഗമല്ല. അത് നമ്മളെ പല രോഗങ്ങളിലോട്ട് ഡയഗ്നോസിസിനുള്ള വഴി തെളിക്കുന്നു. മൈഗ്രെയിൻ ഭയങ്കര ശക്തിയായ തലവേദന, ഛർദിൽ, പക്ഷെ അത് നമുക്ക് ഹാനികരമല്ല, അതുകൊണ്ട് നമുക്കൊരു ആപത്തുണ്ടാകുന്നില്ല, നമ്മളെ ഡിസ്റ്റേബ് ചെയ്യും. പക്ഷെ അതേസമയം അതുപോലെ നമ്മളെ ഹാം ചെയ്യുന്ന തലവേദനയുണ്ട്. ഭയങ്കര ഹൈ ബി പിയുടെ തലവേദന, അല്ലെങ്കിൽ ഒരു സ്ട്രോക്കിൻ്റെ തലവേദന, തലച്ചോറിനകത്തോട്ട് രക്തസ്രവം ഉണ്ടാകുന്ന തലവേദന, ഇതൊക്കെ ഹാംഫുള്ളാണ്. അപ്പം ഇതിലേതാണ് ഈ തലവേദന എന്ന് കണ്ടുപിടിക്കണം, അതാണ് ഡയഗ്നോസ്റ്റിക് ചലഞ്ച്. ഓക്കെ, ഇപ്പോൾ മാഡം പറഞ്ഞു പല അസുഖങ്ങളിലേക്ക് നമ്മൾ ചെന്ന് എത്തുകയാണെന്നുള്ളത്, ആ അത്തരം ഡയഗ്നോസിസിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിപ്പെടുന്നത്? നമ്മൾ പേഷ്യൻറ്റിനോട് സംസാരിക്കും, നിങ്ങളുടെ തലവേദന എവിടെയാണ് തുടങ്ങിയത്, എപ്പോഴാണ് തുടങ്ങിയത്, പെട്ടെന്നായിരുന്നോ, പെട്ടെന്നാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് വ്യത്യാസമാണ്, പതുക്കെ ആയിരുന്നോ, നിങ്ങളുടെ തലവേദനയുടെ കൂടെ നിങ്ങൾക്ക് ഛർദിലുണ്ടോ, ഇങ്ങനെ ഹിസ്റ്ററി നമ്മൾ രോഗികളോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യങ്ങൾ ചോദിച്ച ശേഷം നമ്മുടെ മനസ്സിലൊരു ഡയഗ്നോസിസ് വരും. പിന്നെ നമ്മൾ പേഷ്യൻ്റിനെ പരിശോധിക്കും. പരിശോധിക്കുമ്പോൾ കണ്ണ് തൊട്ട് ബി പി, പൾസ്, കണ്ണ്, ഇതെല്ലാം പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഡയഗ്നോസിസ് വരും. അപ്പോൾ ഒരു ഡയഗ്നോസിസ് ഹിസ്റ്ററിയെന്നും
പരിശോധനയിൽ നിന്ന് നമുക്ക് ലഭിക്കും. പിന്നെ നമ്മൾ ലാബ് ടെസ്റ്റുകൾ, ലാബ് ടെസ്റ്റുകളും സ്കാനുകളും ഒക്കെ ചെയ്യുന്നത് ഈ ഡയഗ്നോസിസിൻ്റെ ബേസിസിൽ. ഇപ്പോൾ ഒരു അൺഫോർച്ചുനേറ്റ് പ്രവണതയുണ്ട്, രോഗികൾ ഓടിപ്പോയി പനിയാണ്, ഒരു കൊളസ്ട്രോളും ചെക്ക് ചെയ്ത് ഓടി മുന്നേ വരും. അങ്ങനല്ലത്, ഒരു പനിയാണെങ്കിൽ ഡോക്ടറിനെ സമീപിക്കുമ്പോൾ ഡോക്ടർ പരിശോധിക്കും, ചോദ്യം ചോദിക്കും, പരിശോധിക്കും, ഇത് കഫക്കെട്ടിൻ്റെ പനിയാണ്, അപ്പം അതിന് ഇന്ന ടെസ്റ്റുകൾ മതി എന്ന് തീരുമാനിക്കണം. അല്ല, നമുക്ക് മുൻകൂട്ടി നിങ്ങളൊരു ടെസ്റ്റും കൊണ്ട് വരുന്ന ഒരു വലിയ പ്രവണത ഇപ്പോൾ തലവേദനയാണെങ്കിൽ പോയി സ്കാൻ എടുത്തല്ലോ. അപ്പം ചിലപ്പം ബി പി ആയിരിക്കും, ഒരു ബി പി നോക്കിയാൽ മതിയായിരിക്കും, സ്കാനിൻ്റെ ആവശ്യമില്ലായിരിക്കും. പലർക്കും അറിയാനുള്ളൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻസുലിൻ ഒരിക്കലും ഉപയോഗിച്ചാൽ ലൈഫ് ലോങ് അത് എടുക്കേണ്ടി വരും എന്നുള്ളൊരു ധാരണ. അത് വളരെ തെറ്റിദ്ധാരണ. ഇപ്പം നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോൾ നിങ്ങൾക്കൊരു ഇൻഫെക്ഷൻ ഉണ്ട്, നിങ്ങളുടെ ടാബ്ലറ്റ് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ ഷുഗർ ഫ്ളക്ച്വേറ്റ് ചെയ്യും. ഷുഗർ ഫ്ളക്ച്വേറ്റ് ചെയ്താൽ നിങ്ങളുടെ ഇൻഫെക്ഷൻ പോവുകയല്ല. നിങ്ങൾ എത്ര വിദഗ്ധനായ ഒരു ഡോക്ടറിനെ കൊണ്ടുവന്നാലും ഷുഗർ കൺട്രോൾഡ് ആയില്ലെങ്കിൽ ഇൻഫെക്ഷൻ മാറില്ല. അപ്പോൾ ആ ഷുഗർ കൺട്രോൾ ചെയ്യണം. ഷുഗർ നല്ലതായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ടാബ്ലറ്റ്സിന് പറ്റത്തില്ല ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ. ഓക്കെ. കാരണം ഇൻഫെക്ഷനെ ഷുഗർ ഫ്ളക്ച്വേറ്റ് ചെയ്യും, പിന്നെ ഹോസ്പിറ്റലിലെ ഫുഡ് ഫ്ളക്ച്വേറ്റ് ചെയ്യും, ചിലപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് ആയിരിക്കും, അപ്പം ഫ്ളക്ച്വേഷൻ ഉണ്ടാവും. അപ്പോൾ അതിനൊരു മരുന്നേ ഉള്ളൂ, അത് ഇൻസുലിൻ ആണ്. അപ്പോൾ അത് ആ പീരീഡിൽ ഉപയോഗിക്കുക. വീട്ടിൽ പോകുമ്പോൾ ഡോക്ടർ നിങ്ങൾ നേരത്തെ കഴിച്ച മരുന്നാക്കും. ചില ആൾക്കാർക്ക് കാലുകൾ ഇൻഫെക്ഷൻ, ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് സിവിയർ ഇൻഫെക്ഷൻ, ലെഗ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാമല്ലോ അല്ലേ? അതെ, ഭയങ്കര അവർ ഡയബറ്റിക് രോഗികൾക്ക് അവരുടെ ഷുഗർ കൺട്രോൾഡ് അല്ലെങ്കിൽ ഈ ബാക്ടീരിയ അതൊക്കെ ഈ ഷുഗറിനെ വളരെയധികം സ്നേഹിക്കുന്നു. സോ അതിനകത്ത് അവർ തളച്ചങ്ങ് വളരുക. അപ്പം അതുകൊണ്ട് ഈ ഷുഗർ നല്ലതായിട്ട് കൺട്രോൾഡ് ആകണം. അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചാലും ഈ ഇൻഫെക്ഷൻ പോവുകയില്ല. നിസ്സാരമായ ഇൻസുലിൻ ഉപയോഗിച്ച് ഷുഗർ കൺട്രോൾ ചെയ്ത് കൊടുത്താൽ മറ്റേ ഡോക്ടറിന്, കാല് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിന് ആ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക. സോ ഡയബറ്റിക് കൺട്രോൾ വളരെ പ്രധാനമാണ് ഇൻ ഹോസ്പിറ്റൽ പ്രത്യേകിച്ച്. ഇപ്പോൾ മാഡം നമ്മൾ ഇൻഫെക്ഷൻസിനെ കുറിച്ച് പൊതുവായി പറഞ്ഞു. അപ്പോൾ സ്ത്രീകളിൽ ഇപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻസ് അത് ഒരുപാട് കൂടുതലായി കാണുന്നുണ്ടോ? സ്ത്രീകളെ നമ്മൾ പൊതുവേ പറയുന്നത് യൂറിനറി ഇൻഫെക്ഷൻസ് കൂടുതലാണെന്നാണ്. അതായത് യുറെത്ര ചെറുതായതുകൊണ്ടാണ്. ഡയബറ്റിക് ആണെങ്കിൽ ഇൻഫെക്ഷൻ പിന്നെയും കൂടും. പക്ഷെ ചിലപ്പം പിന്നെ മിക്ക സ്ത്രീകളും ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞ് വരുമ്പോൾ അതൊരു ഇറിറ്റേഷൻ ആയിരിക്കുള്ളൂ. ഇൻഫെക്ഷൻ ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം, അത് യൂറിൻ ചെക്ക് ചെയ്യണം. പിന്നെ മെനോപോസ് ആയ പെണ്ണുങ്ങളിൽ വെജൈനയുടെ ഏരിയയിലൊക്കെ ഒരു ഇറിറ്റേഷൻ ഉണ്ട്, അതെപ്പോഴും അവർ യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിക്കുന്നു. പക്ഷെ അത് യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കണം എന്നില്ല. പക്ഷെ പെണ്ണുങ്ങളിൽ കൂടുതലുണ്ട്. അത് പ്രോപ്പർ ഡയഗ്നോസിസ് ചെയ്യണം. നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്ത് യൂറിനകത്ത് പസൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അല്ലാതെ വെറുതെ നമ്മൾ അതൊരു ആൻറ്റിബയോട്ടിക്കും ബാക്കിയൊന്നും കൊണ്ട് ഇല്ല. പലർക്കും വെള്ളം കുടിക്കാത്തതുകൊണ്ട് വരും അല്ലേ? നമ്മുടെ കിഡ്നി നല്ലൊരു അരിപ്പയാണ്. നമ്മളുടെ ബോഡി നോർമലാണെങ്കിൽ, അതായത് നമ്മുടെ കിഡ്നി നോർമലാണെങ്കിൽ അതിനാവശ്യമുള്ള വെള്ളം അത് വാങ്ങിച്ച് കുടിക്കും. നമുക്ക് ദാഹിക്കും, ആവശ്യമുള്ള യൂറിൻ പോകും. അപ്പം നമ്മൾ അമിതമായി വെള്ളം കുടിക്കണമെന്ന് പറയുന്നത് ശരിയാണോന്ന് എനിക്ക് സംശയമാണ്. പിന്നെ ആരോടാണ് നമ്മൾ വെള്ളം കുറയ്ക്കണം കുടിക്കണം എന്ന് പറയുന്നത്? കിഡ്നികൾക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ആ കിഡ്നി പ്രവർത്തിക്കുന്നില്ല, അപ്പം അതിനാവശ്യമായ വെള്ളം ചോദിക്കാൻ പറ്റുന്നില്ല, ആവശ്യമായ വെള്ളം കളയാൻ പറ്റുന്നില്ല. അല്ലാതെ ഒരു നോർമൽ വൃക്കയുള്ള ഒരാൾക്ക് ആ കിഡ്നി തന്നെ ചോദിക്കും, നിങ്ങളുടെ വെള്ളം പോരാ കുടിക്കുക. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഒരു ഡയബറ്റീസ് വന്ന ഒരു പേഷ്യൻറ്റിന് അദ്ദേഹത്തിൻ്റെ കാല് നഷ്ടപ്പെടാനുള്ളൊരു അവസ്ഥ വരെ ആ ഡയബറ്റിക് എത്തുക എന്നുള്ളതൊരു വളരെ ഭീകരമായൊരു സിറ്റുവേഷനാണ്. അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നമുക്ക് ആ കാലിനെ സേവ് ചെയ്യാം, ആ ഒരു വിഭാഗം, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ലെഗ്, ആങ്കിൾ, നീ ജോയിൻറ്റിനെ കുറിച്ച് മെയിനായിട്ട് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് പോഡിയാട്രി. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മുടെ കൂടെയുള്ളത് ലീഡ് കൺസൾട്ടൻറ്റ് ഇൻ പോഡിയാട്രി ഡോക്ടർ അജിത് വർമ്മ. നമസ്കാരം. ആദ്യം തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് അറിയേണ്ടതായ ഒരു കാര്യം, എന്താണ് ഈ പോഡിയാട്രി? പോഡിയാട്രി ബേസിക്കലി പറഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻസിൻ്റെ ലോവർ ലെമ്പ് എന്ന് വെച്ചാൽ കാലിൻ്റെ ഇൻഫെക്ഷൻസ്
ട്രീറ്റ് ചെയ്യുന്നതും പാദത്തിലെ എല്ലുകളുടെ എല്ലുകൾ ചിലപ്പം ഷാർക്കോട്ട് എന്ന് പറഞ്ഞ അസുഖത്തിൽ ഡയബറ്റീസിൽ ദ്രവിച്ചു പോകും. അതിനെ റീകൺസ്ട്രക്ട് ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്ത് ആംപ്യൂട്ടേഷൻ ഒഴിവാക്കുന്ന ഒരു ഫീൽഡാണ് പൊഡിയാട്രി. സർ, ഇപ്പം നമ്മൾ ഒരു ഒരു പേഷ്യൻറ്റ് ഡയബറ്റിക് വന്ന പേഷ്യൻസിന് തന്നെ കാല് മുറിച്ച് മാറ്റുക എന്നുള്ള അവസ്ഥ, അല്ലെങ്കിൽ വിരലുകൾ മുറിച്ച് മാറ്റുക, അതൊരു വളരെയധികം നമ്മുടെ കേരളത്തിൽ തന്നെ കാണുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അങ്ങനെ ചെയ്ത് നമ്മൾ വേറൊരു പ്രോസസ്സസ് ആർട്ടിഫിഷ്യലായിട്ട് കാല് വെക്കുന്നത് കൊണ്ട് അവർക്ക് എന്താണ് പ്രശ്നം ഭാവിയിൽ ഉണ്ടാവാൻ? ഡയബറ്റീസിൽ മെയിൻ ടാർഗറ്റ് ഓർഗൻ ബ്ലഡ് വെസൽസാണ്. അതുകൊണ്ട് എല്ലാ അവയവവും ഡയബറ്റീസിൽ എഫക്റ്റ് ആവുന്നത്. കാലിലോട്ടുള്ള രക്തോട്ടം കുറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഹാർട്ടിലെ രക്തോട്ടവും കുറയും. എന്ന് വെച്ചാൽ കൊറോണറി വെസൽസും ബ്ലോക്ക്ഡ് ആയിട്ട് കാർഡിയക് മസിൽസിലോട്ടുള്ള സർക്കുലേഷൻ കുറഞ്ഞ് കാർഡിയക് ഫങ്ഷൻ കുറയും. അങ്ങനത്തെ അവസ്ഥയിൽ ആസ് പെർ ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് മുട്ടിൻ്റെ താഴെ വെച്ച് ആംപ്യൂട്ടേഷൻ ചെയ്ത് ഒരു പ്രോസസ്സസ് വെച്ച് നടക്കുകയാണെങ്കിൽ ഹാർട്ടിന് 15% എക്സ്ട്രാ സ്ട്രെയിൻ ഉണ്ടാവും. ഇത് നമ്മളൊരു കയ്യിൽ ഇഷ്ടിക വെച്ചുകൊണ്ട് നടക്കുന്ന പോലെയാണ്. അപ്പോൾ ഇത് IDF സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ബലൂണി പ്രോസസ്സസ് വെച്ച് റെഗുലറായിട്ട് നടക്കുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് അയാൾക്ക് ഒരു 50% മോർട്ടാലിറ്റി ഒരു 5 വർഷത്തിനുള്ളിൽ കാർഡിയക് ഫെയിലിയർ കാരണം ആവാൻ ചാൻസ് ഉണ്ട്. അബൗനി പ്രോസസ്സസ് വെച്ച് നടക്കുന്ന ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് 3 വർഷത്തിൽ 50% മോർട്ടാലിറ്റി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും അധികം മോർട്ടാലിറ്റി അവോയ്ഡ് ചെയ്യാൻ ആണ് നമ്മൾ പാദം രക്ഷപ്പെടുത്തിയെടുക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വരുന്ന പേഷ്യൻസിന് പലർക്കും പല രീതിയിലുള്ള ഡയബറ്റിക് കാരണമുള്ള പ്രശ്നങ്ങളുണ്ടാവും, അതിനൊന്ന് വിശദീകരിച്ച് പറയാമോ കാലിൽ വരുന്ന? അത് ഞാൻ വിഷ്വലിൻ്റെ സഹായത്തോട് പറയാം. ബെയർ ഫുട്ട് വാക്കിംഗ് എന്നുവെച്ചാൽ ചെരുപ്പ്, ഡയബറ്റിക് ചെരുപ്പില്ലാതെ നടന്നാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കാലിലടിയിൽ തഴമ്പ് പൊട്ടി മൂറുക, അങ്ങനെ ഉണ്ടായി ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഡയബറ്റിക് പേഷ്യൻസിൻ്റെ പ്രതിരോധ ശക്തി കുറവാണ്. അപ്പോൾ ഒരു ചെറിയ മുറിവ് മതി, അതിൽ കൂടെ അണുക്കൾ കയറിയിട്ട് സീരിയസ് ആയിട്ടുള്ള ലിം ത്രെറ്റനിങ് ലൈഫ് ത്രെറ്റനിങ് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ. ഇത് ഒഴിവാക്കാൻ പേഷ്യൻസ് ഡയബറ്റിക് ചെരുപ്പ്, ഡയബറ്റിക് ചെരുപ്പ് എന്ന് വെച്ചാൽ സ്പെഷ്യൽ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്, അതിൻ്റെ ഇൻസോൾ പ്രഷർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ആ തഴമ്പും മുറിവൊക്കെ ഉണ്ടാവാതെ ശ്രദ്ധിക്കും. അങ്ങനത്തെ ഡയബറ്റിക് ചെരുപ്പ് ഡയബറ്റിക് പേഷ്യൻസ് എപ്പോഴും വീട്ടിനുള്ളിലും വെളിയിലും എപ്പോഴും ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സാധാരണ ഡയബറ്റിക് പേഷ്യൻസ് ഈ വെളിച്ചെണ്ണയും അങ്ങനത്തെ വെജിറ്റബിൾ ഓയിൽസൊക്കെ കാലിൽ സ്കിൻ സോഫ്റ്റ്നറായിട്ട് പെരട്ടും. അത് രാത്രി എലി നമ്മൾ ഒ പിയിൽ കാണാറുണ്ട്, എലിയും ഉറുമ്പും ഒക്കെ ഒന്ന് കടിച്ച് മുറിവുണ്ടായിട്ട് അങ്ങനെ പേഷ്യൻസ് വരാറുണ്ട്. അത് മതി ഇൻഫെക്ഷൻ സ്പ്രെഡായിട്ട് സീരിയസ് പ്രോബ്ലംസ് ഉണ്ടാവാൻ. അപ്പോൾ അത് ഒഴിവാക്കുക. പേഷ്യൻസിന് തരിപ്പ്, പെരിപ്പ്, ചിലർക്ക് വേദന, ചിലർക്ക് കുത്തൽ പോലെ, അല്ലെങ്കിൽ ഷൂട്ടിംഗ് പെയിൻസ്, ഇങ്ങനത്തെ ഓരോ സിംപ്റ്റംസ് ഉണ്ടാവും. അതിൻ്റെ റിലീഫിന് വേണ്ടിയിട്ട് പേഷ്യൻസ് ചിലപ്പം മസാജ് തെറാപ്പിക്ക് പോകും. ഇത് ചിലർക്ക് വളരെ ഡേഞ്ചറസ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കാരണം നെക്രോട്ടൈസിങ് ഫിഷ്യൈറ്റിസ് എന്ന് പറഞ്ഞൊരു സീരിയസ് ഇൻഫെക്ഷൻ ആവാൻ മസാജ് ചെയ്യുന്നതുകൊണ്ട് മാത്രം. അപ്പോൾ മസാജ് ഇസ് നോട്ട് ടു ബി ഡൺ. അത് ഒരിക്കലും ഡയബറ്റിക് പേഷ്യൻസ് കാലിൽ മസാജ് ചെയ്യിപ്പിച്ചുകൂടാ. ഡയബറ്റിക് പേഷ്യൻസിൻ്റെ ഫുട്ടിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പം 29% പേഷ്യൻസിൽ ഡീപ്പ് ഇൻവേസീവ് ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ പ്രോപ്പറായിട്ട് ആൻറ്റി ഫംഗൽ ലോക്കൽ തെറാപ്പിയും സിസ്റ്റമിക് ഗുളികയും ഇഞ്ചെക്ഷനുമായിട്ട് ആൻറ്റി ഫംഗൽ തെറാപ്പി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഈ മുറിവുകൾ പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ. പ്രത്യേകിച്ചും ആൻറ്റിബയോട്ടിക് മാത്രമല്ല ആൻറ്റി ഫംഗൽസും കൂടെ കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. ബിക്കോസ് ഓഫ് ഈ എന്താണ് ഫംഗൽ ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷണങ്ങൾ ബേസിക്കലി ഈ വിരലിൻ്റെ ഇടുക്കില വിരലിൻ്റെ ഇടുക്കിലും നഹത്തിലും തൊലിയിലും എവിടെ വേണമെങ്കിലും ഉണ്ടാവാം.
തുടങ്ങുന്നത് ചെറിയ വെള്ളം നിറം പോലെ ഉണ്ടാവും. അതുപോലെ ഈ എല്ല് ദ്രവിച്ചു പോകുന്ന ഒരു അവസ്ഥയെ കുറിച്ച് ഡോക്ടർ പറയണ്ടേ? അത് ഡയബറ്റീസിലും ചില വേറെ ന്യൂറോ ഓട്ടോണോമിക് ഡിസ്ഫങ്ഷൻ, ന്യൂറോപാത്തിക് ഡിസ്ഫങ്ഷൻ ഉണ്ടാവുന്ന ചില ഡിസീസ് കണ്ടീഷൻസിലും ഈ പാദത്തിലെ എല്ലുകളുടെ കനം കുറയും, ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, അതിൻ്റെ ഡെൻസിറ്റി കുറയുമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ഒരു തടി കഷ്ണം വെള്ളത്തിൽ ഒരു ഒന്ന് രണ്ട് മാസം മുക്കി വെച്ചാൽ അതെങ്ങനെയായിരിക്കും? സോഫ്റ്റ്, സോഡൻ, ബ്രിട്ടിൽ. ഈ ഷാർക്കോട്ട് ബോൺസ് ഏകദേശം അതേപോലെ ഇരിക്കും, വളരെ സോഫ്റ്റ്, ബ്രിട്ടിൽ. അങ്ങനത്തെ പാദം എല്ലുകൾ വെച്ചിട്ട് പേഷ്യൻറ്റ് നടക്കുമ്പോൾ ആ എല്ലുകൾ തേഞ്ഞു പോവും. മൈക്രോ ഫ്രാക്ചേഴ്സ്, മാക്രോ ഫ്രാക്ചേഴ്സ് ഉണ്ടായി, എല്ലുകൾ പൊടിഞ്ഞു പോയിട്ട് കംപ്ലീറ്റ്ലി കാലങ്ങ് യൂസ്ലെസ് ആവും. ഇതിനെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്ത് ടൈറ്റാനിയം സ്ക്രൂസ്, ഓൺലി പ്ലേറ്റ്സ്, സ്റ്റേപ്പിൾസ് ഒക്കെ വെച്ച് റീകൺസ്ട്രക്ട് ചെയ്ത് ഒരു ഫങ്ഷണൽ ഫുട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതിന് ഷാർക്കോട്ട് ഫുട്ട് ആൻഡ് ആങ്കിൾ റീകൺസ്ട്രക്റ്റീവ് സർജറി എന്നാണ് പറയുന്നത്. അത് ലോകത്ത് വളരെ ചുരുക്കം സ്ഥലങ്ങളിലാണ് ചെയ്യുന്നുള്ളൂ. നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഇൻ ലാർജ് നമ്പേഴ്സ്. അപ്പോൾ ഇതൊരു ഷാർക്കോട്ട് പേഷ്യൻ്റിൻ്റെ പാദമാണ്. ബിഫോർ സർജറി അയലുകൾ പൊടിഞ്ഞിട്ട് കാല് വളഞ്ഞിരിക്കുന്നതാണ്. സർജറി കഴിഞ്ഞിട്ട് പാദത്തിൻ്റെ ഷേപ്പ് കറക്റ്റാണ്. ഇപ്പം ഇങ്ങനത്തെ ഇപ്പം പറഞ്ഞ പോലെ ഈ വിരലുകളുടെ എല്ല് ദ്രവിച്ചു പോയാൽ, ഇൻഫെക്ഷൻ കാരണമോ ഷാർക്കോട്ട് കാരണമോ ദ്രവിച്ചു പോയാൽ, നമുക്ക് ആർട്ടിഫിഷ്യൽ എല്ലുണ്ടാക്കി അവിടെ ഫിക്സ് ചെയ്ത് വിരൽ മുറിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ബോൺ പ്രോസ്തസിസ് വെച്ചിട്ട്, ഇത് ട്രിപ്പിൾ ആർത്തോഡസിസ് എന്ന് പറയും ഈ സർജറിക്ക്. പിന്നെ ചിലപ്പോൾ ഷാർക്കോട്ട് കാരണം പാദത്തിലെ എല്ലുകൾ വളരെയധികം ഡാമേജ് ഉണ്ടാവും, പൊടിഞ്ഞു പോകും. അങ്ങനത്തെ അവസ്ഥയിൽ ലോകത്ത് എവിടെയായാലും മുട്ടിൻ്റെ താഴെ വെച്ച് മുറിക്കേണ്ടി വരും. നമ്മളിവിടെ ഒരു പുതിയ കണ്ടുപിടുത്തം ഉണ്ടാക്കി, ഒരു ഒരു നോവൽ ടെക്നീക്ക് ഡെവലപ്പ് ചെയ്തിട്ട് ഫുട്ട് ബോൺ പ്രോസ്തസിസ്, പോളിമിഥൈൽ മിഥാൽ ആക്രിലേറ്റ് എന്ന് പറഞ്ഞൊരു പോളിമറുകൊണ്ട് ഒരു ഫുട്ട് ബോൺ പ്രോസ്തസിസ് ഉണ്ടാക്കി ഫിക്സ് ചെയ്ത് അങ്ങനെ കുറേ സർജറീസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇൻ്റർനാഷണൽ ജേർണൽസിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേൾഡ് ആക്സെപ്റ്റഡ് ഒരു ഒരു ടെക്നിക്കായി മാറിയിട്ടുണ്ട്. യു എസിൽ ഒക്കെ ഒരു ചെയ്ത് തുടങ്ങി. നമ്മളാണ് ഇവിടെ തുടങ്ങിയത്, ഫസ്റ്റ് നമ്മളാണ് ഡെവലപ്പ് ചെയ്തെടുത്തത്. പനികൾ പലതരത്തിലുണ്ട് എന്ന് നമ്മൾ അറിയണ്ടായി. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന അഡ്മിഷൻസ് ഡെങ്കിപ്പനിക്കാണ് അല്ലേ? അതിനെക്കുറിച്ച് നമുക്ക്, അതിനെക്കുറിച്ച് മാത്രമല്ല ഇൻറ്റേണൽ മെഡിസിനിൽ ഇനിയും നമുക്ക് അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കാനായി ഇപ്പോൾ നമ്മളോട് ഒപ്പം ഉള്ളത് കൺസൾട്ടൻറ്റ് ഇൻ ഇൻറ്റേണൽ മെഡിസിൻ ഡോക്ടർ സ്മിത മുരളീധരൻ. മാഡം, ഡെങ്കിപ്പനി ഇപ്പോൾ എത്രത്തോളം ഉണ്ട്? ഇപ്പോഴത്തെ ഒരു സീസണിൽ ഒരുപാട് ഡെങ്കി ഫീവേഴ്സ് വരുന്നുണ്ട്. ചിലതൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നുമുണ്ട്. ഡെങ്കി ഒരു തരം വൈറൽ ഫീവറാണ്. പിന്നെ ഓരോ സീസണിൽ കൊതുകൾ ഇതനുസരിച്ചിട്ട് എപ്പിഡമിക് പോലെ ഉണ്ടാവും. യൂഷ്വലി ഡെങ്കി കൊതുകളാണ് പരത്തുന്നത്. എഡീസ് ഈജിപ്തി എന്ന് പറഞ്ഞ കൊതുവാണ് പരത്തുന്നത്. ഈ കൊതുകൾ നോർമലി നമ്മളെ വീട്ടിൻ്റെ പരിസരത്തും വീടുകളിലെ ഉള്ളിലും കാണുന്ന കൊതുകളാണ്. ഈ കൊതുകളെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഡേ ടൈമായി യൂഷ്വലി കടിക്കുക, പകൽ സമയങ്ങളിൽ. അപ്പോൾ ഒരു കൊതു, ഡെങ്കി വൈറസ് ഉള്ള കൊതു ഒരാളെ കടിച്ചു കഴിഞ്ഞാൽ ഒരു ശരാശരി ഒരാഴ്ച, മൂന്ന് ദിവസം, ഒരാഴ്ചേൻ്റെ ഉള്ളിൽ പനീൻ്റെ അതിൻ്റെ സിംപ്റ്റംസ് കാണിച്ചു തുടങ്ങും. എന്തൊക്കെയാണ് സിംപ്റ്റംസ്? യൂഷ്വലി ഫീവറായിരിക്കും. ഫീവർ, തലവേദന, കണ്ണിൻ്റെ പിൻവശത്ത് വേദന, ശരീരം ആ സകലം ജോയിൻസും ബോഡിയും ഒക്കെ വേദന, ഇതാണ് മെയിൻ സിംപ്റ്റം. ഇത് കൂടാതെ ചിലവർക്ക് വൈറസ് സംബന്ധമായിട്ടുള്ള വോമിറ്റിങ്, ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, ഡീഹൈഡ്രേഷൻ, ഈ വോമിറ്റിങ് കാരണം പനിയും കാരണം ദേഹത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞിട്ടുള്ള സിംപ്റ്റം. പിന്നെ ഈ അസുഖത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ ബ്ലഡിൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയ്ക്കും.
അപ്പോൾ ഇങ്ങനെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ബോഡിയിൽ ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നമ്മൾ യൂഷ്വലി അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ഡെങ്കി ഫീവർ ആയിട്ടുള്ളവർ മെയിൻലി അവർക്ക് ആൻറ്റിബയോട്ടിക് ഒന്നുമില്ല, സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റാണ്. അതായത് വേണ്ടത്തക്കാനുള്ള ഫ്ലൂയിഡ് മാനേജ്മെൻറ്റ്, വല്ലാതെ വായി കൂടെ എടുക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഐ വി ഫ്ലൂയിഡ്സ് ആയിട്ട് കൊടുക്കും, അവരെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മോണിറ്റർ ചെയ്യും. ഒരുപാട് ലോ ആവുകയാണെങ്കിൽ, യൂഷ്വലി ഒരു 10,000 താഴെ ആവുകയാണെങ്കിലാണ് ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് ഡെവലപ്പ് ചെയ്യുക. നമ്മൾ നോർമൽ കൗണ്ട് ഒരു 1,50,000 മുകളിലാണ്, പക്ഷെ ആ ട്രെൻഡ് കണ്ടാൽ നമുക്കറിയാം അത് ഡൗൺ ആവുകയാണ്, അത് മോണിറ്റർ ചെയ്യുക. പിന്നെ വോമിറ്റിംഗ് ഉള്ളവർ, ലിവർ ഇൻവോൾവ്മെൻ്റ് ഉള്ളവർ, അവർ ലിവർ എൻസൈംസ് ഒക്കെ കൂടും. അപ്പോൾ അങ്ങനത്തെ വരെ അതിന് തക്കവണ്ണമുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ചികിത്സ. ഡെങ്കിപ്പനി വന്ന ആൾക്ക് പപ്പായയുടെ ഇല കൊടുക്കുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ട്. ആക്ച്വലി അത് അങ്ങനെ വലിയ എവിഡൻസ് ഒന്നുമില്ല ഈ ഇല കൊടുത്തു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടും എന്നുള്ളത്. ഇവൺ അതർവൈസ് ആദ്യം ആ പനി വന്ന ഒരു 4 മുതൽ 7 ദിവസം വരെ പനി വന്ന് അത് കുറയുന്ന സമയത്താണ് ലിവർ എൻസൈംസ് കൂടുന്നതും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നത്. ആഫ്റ്റർ സം ടൈം ഇറ്റ് വിൽ ബിക്കം സ്റ്റഡി, അത് സ്റ്റഡി ആയി പിന്നെ അങ്ങ് കൂടും. ആ കൂടുന്ന സമയത്ത് പപ്പായൻ്റെ ഇല കൊടുത്ത് അത് കൂടി എന്ന് പറയുന്നത് ഇവൺ നാച്ചുറൽ കോസ് അത് കൂടും. വയറിളക്കം എത്രത്തോളം നമ്മുടെ പോപ്പുലേഷനിൽ? വയറിളക്കം വളരെ കോമൺ ആണ്, കൂടുതലും കുട്ടികളിലാണ് കാണുന്നത്. കാരണം അവർ അവിടെ ഇവിടെയൊക്കെ കൈവച്ച് തൊടും, എല്ലാം അഡൽസിനെ പോലെ ചിലപ്പോൾ എപ്പോഴും കൈ കഴുകുന്നുണ്ടാവില്ല. അത് കൂടാതെ ഇൻഫെക്റ്റീവ് അല്ലാതെ വൈറസുകളും വയറിളക്കം ഉണ്ടാക്കുന്ന വൈറസുകളുണ്ട്, റോട്ടാ വൈറസുകളൊക്കെ. അതൊക്കെ ഒരുപാട് ഡീഹൈഡ്രേഷനും കോസ് ചെയ്യുന്നതാണ്. അപ്പോൾ മെയിൻ തിങ് എന്താ വെച്ചാൽ, ഒരു വയറിളക്കമുള്ള ആൾക്ക് കാര്യമായിട്ട് പനിയൊന്നുമില്ല, വയറുവേന ഒന്നുമില്ല, വെറും വയറിളക്കമാണെങ്കിൽ വെറും ഹൈഡ്രേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ. പിന്നെ അത് പ്രത്യേകിച്ച് വയറിളക്കം അങ്ങനെ തടഞ്ഞു നിർത്താനുള്ള മെഡിസിൻസും അധികം കൊടുക്കാതിരിക്കുക നല്ലത്. കഞ്ഞിവെള്ളം, ആ കഞ്ഞിവെള്ളം ഉപ്പിട്ടത്, നാരങ്ങ വെള്ളം, ഇളനീര്, ഇളനീര് അതൊക്കെ കൊടുക്കാം. നമ്മളെപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒന്നിച്ച് കുറേ കുടിച്ചില്ലെങ്കിൽ അരമണിക്കൂർ കൂടുമ്പോൾ സ്പൂണിൽ വെച്ച് ഇത്തിരി ഇത്തിരി കൊടുത്താലും മതി. മതി. പിന്നെ നമ്മൾ ഏതൊരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് നമ്മളത് സിവിയറിറ്റി എങ്ങനെയാണ്? അതായത് ആൾ ഒരുപാട് എന്താ പറയുക, ഡീഹൈഡ്രേറ്റഡ് ആവുക. അപ്പോൾ നമ്മൾ തൊലിയൊക്കെ പിടിച്ചു നോക്കിയാൽ അതിൻ്റെ ആ ഒരു എലാസ്റ്റിസിറ്റി ഒക്കെ പോവും, കണ്ണൊക്കെ കുറച്ച് ഉള്ളോട്ട് തള്ളിയ പോലെയാവും, നാവ് നീട്ടിക്കഴിഞ്ഞാൽ വരൾ ഡ്രൈ ആയിട്ടുണ്ടാവും, പിന്നെ അവർക്ക് ഭയങ്കര ദാഹം അനുഭവപ്പെടും. ഇതെല്ലാം സയൻസ്, ഹാർട്ട് റേറ്റ് കൂടുക, ഇതൊക്കെ ഡീഹൈഡ്രേഷൻ കൂടി വെള്ളത്തിൻ്റെ അംശം ദേഹത്ത് കുറയുന്നതിൻ്റെ സിംപ്റ്റംസാണ്. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബെറ്റർ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്ത് ചിലപ്പം ഫ്ലൂയിഡ്സ് ഡ്രിപ്പായിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ഒപ്പം ഫീവർ ഉണ്ടെങ്കിൽ, നല്ല ഫീവർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിവിയർ അബ്ഡോമിനൽ വയറ്റിന് വേദന, പിന്നെ മലം പോകുമ്പോൾ അതിൽ രക്തത്തിൻ്റെ അംശം, അതായത് ഡിസെൻട്രീൻ്റെ സിംപ്റ്റംസ് കാണിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഓക്കെ. അതൊക്കെ അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ്. പൊതുവായ പല അസുഖങ്ങളെക്കുറിച്ചും ഒരുപാട് വിവരങ്ങൾ ഈ ആഴ്ചത്തെ സ്റ്റെതസ്കോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും പുതിയ കാഴ്ചകളുമായി കാണാം അടുത്ത ആഴ്ച.